ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വടുവപ്പുളിയുടെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നുട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ ഓണത്തിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വടുവപ്പുളി അച്ചാറാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 700 ഗ്രാം ഉണ്ട് കേട്ടോ ഈ ഒരു പീസ്. അതിന്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് കൂടി ഉണ്ട്. അപ്പൊ ഇതുണ്ടാക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത വടുവപ്പുളി എടുക്കുന്നതാണ് നല്ലത്, എന്നാൽ കയ്പുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ തോലിയൊക്കെ ചെത്തിക്കളഞ്ഞ വലിയ കുഴപ്പമില്ല, ഉണ്ടാവില്ല. ഇതാണെങ്കിൽ ഓക്കെയാണ്, ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഈ ഒരു സൈസ്, ഈ ഒരു കളറിൽ വേണം ഇത് എടുക്കാൻ. അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് വാട്ടിയെടുക്കാം. നമ്മളിത് അച്ചാറുണ്ടാക്കണം കേട്ടോ, അത് നമ്മൾ നാരങ്ങ കറിയല്ല, അച്ചാറുണ്ടാക്കാൻ പോകും. അപ്പൊ നമുക്കത് ആദ്യം ഒന്ന് വാട്ടിയെടുക്കാം. ഇത് വാട്ടിയെടുക്കാനായിട്ട് ഞാനിത് ഒരു ബോളിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, അതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ചെറിയ പീസും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇത് കൂടുതലാവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു 2-3 മിനിറ്റ് സമയം മാത്രം ഇത് നമ്മൾ വെള്ളം തിളപ്പിച്ചാൽ മതി. ബാക്കി നമ്മൾ ഇതിൻ്റെ ഈ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് തന്നെ അതേമാതിരി ഇങ്ങനെ ചൂടാറുന്നത് ഒരു 10 മിനിറ്റ് സമയം അതുപോലെ വെച്ചാൽ മതി. നമുക്കത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് നാരങ്ങയാകുമ്പോൾ ഒരു സൈഡ് മാത്രം പൊന്തി നിൽക്കുന്ന ഒരു സാധനമാവുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കും, നല്ല രണ്ട് സൈഡും നന്നായിട്ട് വാടി കിട്ടും. ഇപ്പോൾ ഇതൊരു 3 മിനിറ്റ് സമയം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇതിൻ്റെ തീയാൻ ഓഫ് ചെയ്ത് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ ഇത് വെക്കണ്ട. ഈ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സമയം ഇതെങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മതി. അത് നന്നായിട്ട് ചെറിയ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി കിട്ടും. ആദ്യം ഇനി നമുക്ക് ഈ നാരങ്ങയുടെ രണ്ട് സൈഡ്, നമ്മളെ ഈ മൂക്ക് ഭാഗങ്ങളുണ്ടല്ലോ, ഞെട്ടി ഭാഗം, രണ്ട് ബാക്ക് ഭാഗം ചെത്തിക്കളയാം. ഇനി അതിൻ്റെ ഒത്ത സെൻറ്റർ ഭാഗം കൂടി മുറിച്ചെടുക്കും. ഇതെല്ലാം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പുളിയുള്ളതല്ല, അപ്പോൾ ഉപ്പ് അത്യാവശ്യം വേണ്ടി വരും. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇനി വീണ്ടും ഉപ്പ് ചേർക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 1/2 മണിക്കൂർ സമയം ഇത് മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും മതി കേട്ടോ. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു കടായി വെച്ച് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഏറ്റവും അച്ചാറുണ്ടാക്കാൻ കൂടുതലും നല്ലത് കേട്ടോ. അതിലോട്ട് തന്നെ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് വെളുത്തുള്ളി, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർക്കും. ഇത് രണ്ടും നമുക്ക് ഇത്ര അളവൊന്നുമില്ല കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിന് ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതലാവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊരു കളർ മാറി വന്നാൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ തീ വളരെ സ്ലോ ആക്കി വെച്ചിട്ടാണല്ലോ കേട്ടോ. തീ ആവുമ്പോൾ കൂടുതലാവുമ്പോൾ നമ്മൾ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 2 മിനിറ്റ് ഇതേമാതിരി ഒന്ന് നന്നായിട്ട് നടത്തി കൊടുക്കാം. ഇനി ഇത് 1 ടീസ്പൂണ് ഉലുവയും 1 ടീസ്പൂൺ ജീരക കടുകും പാടെ ഞാൻ മിക്സിയിൽ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്താണ് കേട്ടോ. അതുകൊണ്ട് ഇതിലോട്ട് ചേർത്തിടും. 1/2 ടീസ്പൂണ് കായം കൂടി ചേർത്തിടും, കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. 3 ടീസ്പൂണ് വിനീഗറും കൂടി ചേർത്തിടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് ഇതുപോലത്തെ ഒരു 10 മിനിറ്റ് സമയത്ത് നന്നായിട്ടൊന്ന് ചൂടാറുന്നതുവരെ, ഈ പാത്രം മസാലയ്ക്ക് നന്നായിട്ട് ചൂടാറുന്നതുവരെ ഇതുപോലെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നാരങ്ങ ആഡ് ചെയ്യാം. അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട് വെച്ചിട്ട്. ഇനി അതിലോട്ട് നമുക്ക് നാരങ്ങ അതിൻ്റെ വെള്ളം എല്ലാം പാടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കും. നമുക്കിത് മസാല കൂട്ടുമ്പോൾ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂണോളം പഞ്ചസാരം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉപ്പൊന്ന് ബാലൻസ് ചെയ്ത് വരും കേട്ടോ. അത് ചേർക്കണേ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പുളി കുറച്ച് അധികം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ വടുവപ്പുളി അച്ചാർ ഇവിടെ റെഡി ആക്കി കേട്ടോ. എൻ്റെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതിപ്പോൾ വേണമെങ്കിൽ ഇപ്പം തന്നെ യൂസ് ചെയ്യാം. ഇത് 2 ദിവസമൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ കേട്ടോ, അന്നാമത് നന്നായിട്ടൊന്ന് സെറ്റായി വരും. ഒരുപാട് കാലം ഇത് കേടുകൂടാതെ, നമ്മൾ വെള്ളത്തിൻ്റെ ഒരു അംശത്തിൽ ചേർക്കാത്തതുകൊണ്ട് തന്നെ കേടുകൂടാതെ കുറേ സമയങ്ങളിൽ ഇത് എടുത്തു വെക്കാനും കഴിയും. അപ്പോൾ കണ്ടില്ല, നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.